ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് വന്നിരിക്കുന്നത് പാസ്ത ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സ്നാക്ക് ഐറ്റവുമായിട്ടാണ്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്ക് ഐറ്റമാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക് ആൻഡ് ഷെയർ. ആദ്യം ചെയ്യേണ്ടത് നമുക്ക് പാസ്തയൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി വെള്ളം തിളയ്ക്കുമ്പോൾ പാസ്ത ഇട്ടതിന് ശേഷം അതിനാവശ്യമായ ഉപ്പും ഒരു ടേബിൾ സ്പൂണോളം ഓയിലും ഒഴിക്കുക. ഇനി ഇത് കുക്ക് ചെയ്യണം. ഒരു 90% കുക്ക് ചെയ്താൽ മതി. ഇതിപ്പം നമ്മുടെ പാസ്ത കുക്കായിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്ട്രെയിൻ ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് നല്ലവണ്ണം ഒന്നുകൂടെ സ്ട്രെയിൻ ചെയ്യുക. ഇനി ഇത് തണുക്കാൻ മാറ്റിവെക്കുക. ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അതിനുവേണ്ടി 1/2 കപ്പോളം മൈദ, റെഡ് ചില്ലി ഫ്ലേക്സ്, ജീരകപ്പൊടി, റെഡ് ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇടേണ്ടത് ഒറിഗാനോ അല്ലെങ്കിൽ മിക്സ്ഡ് ഹെർബ്സ്. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി ഞാനിവിടെ മാഗി നൂഡിൽസിൻ്റെ മസാല ചേർക്കുന്നുണ്ട്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല ചേർക്കാം. ഇനി കുറച്ച് മോസല്ല ചീസ് ഇടുക. നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒരു ബാറ്റർ തയ്യാറാക്കുക. നമുക്ക് ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലുള്ള ഒരു ബാറ്ററാണ് ആവശ്യമായിട്ടുള്ളത്. ഇപ്പം നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി നേരത്തെ മാറ്റിവെച്ച പാസ്തയിൽ നിന്ന് ഓരോ പാസ്തയെടുത്ത് ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു ഇർക്കിലി കൊണ്ട് ഞാനിവിടെ ചെയ്തിരിക്കുന്ന പോലെ ചെയ്യുക. ഈ സ്ക്വയറിലോട്ട് ഓരോ പാസ്തയും ഞാനിവിടെ ചെയ്തിരിക്കുന്ന പോലെ ചെയ്യുക. ഒരു സ്ക്വയറിൽ അല്ലെങ്കിൽ ഇർക്കിലിൽ ഒരു 10 അല്ലെങ്കിൽ 11 പാസ്ത പീസസ് ഇതുപോലെ കോർക്കുക. ഞാനിതുപോലെ ഇവിടെ 6 സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം പൊടിച്ച് മാറ്റാം. ഇനി ഇത് ബാറ്ററി മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുത്ത് വറുത്തെടുക്കണം. അതിനുവേണ്ടി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ ഇതൊന്ന് ഡിപ്പ് ചെയ്യുക. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് വറക്കുക. ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ബാറ്റർ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് ഇത് നല്ലവണ്ണം ഡിപ്പ് ചെയ്യുക. അതിനുശേഷം ബ്രെഡ് ക്രംസ് പൊതിയുക. ഇതുപോലെ ഓരോ പീസസും ബാറ്ററി മുക്കി ബ്രെഡ് ക്രംസ് പൊതിഞ്ഞ് മാറ്റിവെക്കുക. പാസ്തയുടെ എല്ലാ വശത്തും ബാറ്റർ ആകാൻ വേണ്ടി ഇതുപോലെ ഒരു സ്പൂൺ യൂസ് ചെയ്ത് നമുക്ക് എല്ലാ വശത്തും ഇങ്ങനെ ബാറ്റർ സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കുക. ഇതിപ്പം എല്ലാ സെറ്റും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് പാൻ ചൂടാകുമ്പോൾ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. ഓയിലൊന്ന് ചൂടാകുമ്പം ഓരോ സെറ്റും ഫ്രൈ ചെയ്തെടുക്കുക. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് സ്ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ ഫ്രൈ ചെയ്യുക. ഇപ്പം ഒരു വശമായിട്ടുണ്ട്. ഇതിനെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പാസ്ത സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ഒരു വിഭവമായി കാണുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.